ബിഗ് ബോസ് സീസൺ ത്രീയിലെ വീക്ക്ലി ടാസ്ക് ആയ ഭാർഗവി നിലയം വൻ വിജയമായിരുന്നു ഒപ്പം പ്രേക്ഷകർ വളരെയധികം വിലയിരുത്തിയ നല്ല പ്രകടനങ്ങൾ എന്നാൽ ഇന്ന് ടാസ്ക് അവസാനിച്ച് മികച്ച പ്രകടനം വിലയിരുത്തപ്പെടുകയും അതുപോലെ ജയിൽ നോമിനേഷൻ നടത്തുകയും ചെയ്തപ്പോൾ കണ്ടിരുന്ന നമ്മൾക്കെല്ലാം ആകെ പുക എന്ന അവസ്ഥയായിരിക്കും കാരണം മികച്ച പ്രകടനമായി നമ്മൾ കരുതിയവരാരും തന്നെയല്ല മികച്ച പ്രകടനത്തിന് എത്തിപ്പെട്ടത് അതായത് നോബി അനൂപ് ഫിറോസ് അതിൽ അനൂപിൻ്റെ പ്രകടനത്തെ പ്രേക്ഷകർ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം മുരുകൻ സിംഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നോബിയുടെ പ്രകടനം എത്രത്തോളം മനോഹരമായിരുന്നോ എന്ന് മറ്റുള്ള രീതിയൊന്നും നമ്മൾ കണ്ടിരുന്നുമില്ല എന്തോ ആയിക്കൊള്ളട്ടെ അടുത്തത് ജയിൽ നോമിനേഷനാണ് ജിനോസ് മുസ്തഫ എന്ന ക്യാരക്ടറിനെ വളരെ ഭംഗിയായി ചെയ്യുകയും അതിവിദഗ്ധമായി കൊല ചെയ്യുകയും ചെയ്ത് ഇപ്പോഴും കൊലയാളി പിടികൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രകടനം കാഴ്ചവെച്ച മണിക്കുട്ടനെ നോമിനേറ്റ് ചെയ്തത് നോബി ഫിറോസ് റംസാൻ രമ്യ ഇങ്ങനെ നാലോട്ടുമായി ജയിൽ നോമിനേഷനിൽ നിൽക്കുമ്പോൾ കൂടെ നോമിനേഷനിലെത്തിയത് സൂര്യയും സായിയുമായിരുന്നു എന്നാൽ അവസാനം ജയിലിൽ പോകുന്നതിൻ്റെ തൊട്ടുമുമ്പ് സൂര്യയും ഋതുവിനെയും നോമിനേറ്റ് ചെയ്തിരുന്ന സായി സൂര്യയുടെ നോമിനേഷൻ മാറ്റുകയും അത് മണിക്കുട്ടൻ്റെ പേര് പറയുകയും ചെയ്തു ഇത് സായി മണിക്കുട്ടനെ രക്ഷിച്ചതാണോ അതായത് സൂര്യയും മണിക്കുട്ടനും ജയിലിൽ പോവുക എന്നത് സൂര്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരാഗ്രഹമാണ് അങ്ങനെ അവരെ രണ്ടുപേരെയും ജയിലിലേക്ക് ഒരുമിച്ച് അയക്കാതിരിക്കുക എന്ന സ്നേഹത്തോടു കൂടി സായി ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ മണിക്കൂട്ടൻ രക്ഷപ്പെട്ടാൽ സായിയും അതുപോലെ സായിക്ക് തീരെ യോജിക്കാൻ കഴിയാത്ത സൂര്യയും ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വരും ചിലപ്പോൾ ഇതൊന്നുമല്ലാതെ തലേദിവസത്തെ സൂര്യയുടെ സങ്കടം കണ്ടിട്ട് ഒട്ടനവധി തവണ ജയിലിൽ പോകേണ്ടി വന്ന സൂര്യയെ രക്ഷിച്ചതുമാവാം